നിറയെ പൂക്കൾ ഉണ്ടാകാനും അതെല്ലാം കായാകാനായിട്ട്, കാരണം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പൂ കൊഴിഞ്ഞു പോകുന്നു അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ശരിക്കും ഇതിനകത്തുള്ള ആൺപൂക്കൾ കൊഴിഞ്ഞു പോകും, അതിന് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ പെൺപൂക്കൾ ഒരെണ്ണം പോലും കൊഴിയാതെ നിറയെ പൂ പിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ പച്ചമുളകാണ്. നമ്മുടെ കയ്യിൽ ബജിമുളകുണ്ട്, അതുപോലെ തന്നെ സിറാമുളകുണ്ട്, ബുള്ളറ്റ് മുളകുണ്ട്, നമ്മുടെ ചെറിയ മുളകുണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് മുളകുണ്ട്. എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് പറിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ശരിക്കും പച്ചമുളകെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ പറിച്ചെടുക്കണം, ഇങ്ങനെ പഴുപ്പിച്ച് നിർത്തരുത്. ഞാനിപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി, ഒരു ലുക്കിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ പരിചരണവും അതുപോലെ തന്നെ ഇതിന് മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി വളപ്രയോഗമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. കാരണം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുരടിപ്പിനുള്ള വീഡിയോ, മുരടിപ്പ് മാറാനുള്ള വീഡിയോ എല്ലാം ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതെല്ലാം കണ്ട് ഇതുപോലെ പച്ചക്കറി അല്ലെങ്കിൽ പച്ചമുളകെല്ലാം നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്തെടുക്കുക, നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട്. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിഷം കൂടുതൽ ചേർക്കപ്പെടുന്ന ഒരു വിളവിനമാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത്. കാരണം ഇത് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ മുരടിപ്പുണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരടിപ്പ് മാറാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കീടനാശിനി ചേർത്താണ് ഇത് നമ്മുടെ പുറത്തുനിന്നൊക്കെ വരാറുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു വിഷവും ഇല്ലാതെ നമുക്ക് ഭംഗിയായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയാൽ ബജിമുളക് കണ്ടോ, ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ ഇട്ടതാണ്. ഇനിയിപ്പോൾ ഇത് ബജിയൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എടുക്കണം. നമുക്ക് അത്യാവശ്യം വിത്തിനൊക്കെ കൂടെയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ മുട്ട കൊണ്ട് എന്താണ് അടിപൊളി വളപ്രയോഗം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും, മറ്റുള്ള കൂട്ടുകാർക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ വീട്ടിലെ മുട്ടത്തോടാണ്. അപ്പോൾ ഇതൊന്നും കളയാതെ മമ്മിയും വൈഫും കൂടെ അത് ഒരു ചെറിയ കിറ്റിനകത്തായിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് കൂടുതലാകുന്ന സമയത്ത് ഞാനിത് എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ അവർ തന്നെ അത് പൊടിച്ച് റെഡിയാക്കി തരികയും ചെയ്യും. അപ്പോൾ ഈ മുട്ടത്തോട് നമ്മളൊന്നും കളയേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ ഈ പച്ചമുളകിന് ഏറ്റവും നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ഈ പച്ചമുളക് ആണെങ്കിലും ഏത് പച്ചക്കറി ആണെങ്കിലും ഇതിന് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ മണ്ണിൽ കൂടുതൽ പുളിരസം വരികയും അതോടുകൂടി പുളിരസം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറിയുടെ വേരിന് ഈ വളം വലിച്ചെടുക്കാനുള്ളൊരു ശേഷി നഷ്ടപ്പെടുകയും ചെയ്യും. അമ്ല ഗുണം കുറയ്ക്കാനായിട്ട് നമ്മൾ കാൽസ്യം കണ്ടൻറ്റ് കൂടുതൽ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ മുട്ടത്തോടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മണ്ണ് ഫലപുഷ്ടിയാകുകയും മണ്ണിൽ അമ്ലഗുണം കുറയ്ക്കുകയും അതോടുകൂടി തന്നെ മണ്ണിന് അല്ലെങ്കിൽ വേരിന് വളം വലിച്ചെടുക്കാനുള്ള ശേഷി കിട്ടുകയും ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളരുകയും നല്ല ഭംഗിയായിട്ട് കായും പൂവും അതുപോലെ തന്നെ ആ പൂക്കളെല്ലാം കായാകുകയും നിറയെ പച്ച പിടിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുട്ടത്തോടെല്ലാം സൂക്ഷിച്ച് വെക്കുക, ഒരെണ്ണം പോലും കളയണ്ട. ഇത് കഴുകിയൊന്നും വെക്കണമെന്നില്ല, ഇത് അതുപോലെ തന്നെ വെക്കുക. അപ്പം ആ ഒരു മുട്ടയുടെ ഗുണങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഇത് അകത്ത് വെക്കാതെ ഒരല്പം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് അടച്ച് വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെറിയൊരു സ്മെല്ല് ഇതിനുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അടുക്കളയിൽ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചൊന്ന് ചെയ്തേക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ മുട്ടത്തോട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലെ തന്നെ കുറേ കൂടെ മുട്ടത്തോടുണ്ടായിരുന്നു. അപ്പോൾ അത് മമ്മി പൊടിച്ച് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമുക്കിനി ചെടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് ഇടേണ്ട അളവെന്ന് പറയുന്നത് നമ്മുടെ ചെടി പച്ചക്കറികൾ വളർന്ന് ഒരു മാസമൊക്കെ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയുടെ ഈ മണ്ണ് റെഡിയാക്കുമ്പോൾ തന്നെ നമ്മൾ കുമ്മായി വിട്ടായിരിക്കണം മണ്ണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു മാസം കഴിയുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇത്രയെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതൊരു ചെടിക്ക് എന്നുള്ള രീതിയിൽ എല്ലാ മാസവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിളുത്ത് വരും. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് അതിന് വെള്ളമൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഇട ഒന്ന് ഇളക്കി കൊടുക്കണം. നോക്കി, ഇതിനകത്ത് ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറിച്ച് ഒന്ന് റെഡിയാക്കി കൊടുക്കണം. നോക്കി, ഇതിൻ്റെ വേര് തിങ്ങി നിൽക്കുകയാണ് കേട്ടോ, നിറയെ വേരായി. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇട ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ, ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലിങ്ങനെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കൊത്തി ഇളക്കി വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് സെറ്റാക്കാം. അപ്പോൾ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അത് വിട്ടുപോരുത്, 5 പൈസ ചിലവില്ലാത്ത ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള കുറച്ച് കുറച്ച് ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കിതെല്ലാം നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇതാവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഇപ്പോഴും വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഈ പച്ചക്കറിക്ക് ഇടുന്ന വളവും കാര്യങ്ങളും ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ കുറച്ച് നീം പൗഡറും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇതാണ് നീം പൗഡർ കേട്ടോ. ഇത് പൗഡറാണ്, പൗഡർ രൂപത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനും പെട്ടെന്ന് ഇളക്കി ചേർക്കാനും ഒക്കെ നല്ലതാണ്. നീം കേക്കാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടി കട്ടിയായിട്ട് കിടക്കും, ചിലപ്പോൾ വേര് അതിലേക്ക് കയറി കഴിഞ്ഞാൽ വേര് മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കണം. ഇതിന് ഞാൻ നമ്മുടെ കൂട്ടുവളം ഇട്ട് കൊടുക്കാറുണ്ട്. അത് നല്ലതാണ്. അത് ദ്രവരൂപത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന എല്ലാം അതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ നീം പൗഡർ, വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൗഡർ, നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ, പരിധിവരെയല്ല, ഒരു പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ നീം പൗഡറുമുണ്ട്. അപ്പോൾ അതും ഞാൻ ഒരു പിടി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് കൊത്തിയിളക്കും. അപ്പോൾ നമ്മുടെ നിമാവിര അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഈ നീം പൗഡറും നീം കേക്കും നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പൗഡറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കൊത്തിയിളക്കി കൊടുക്കാനും പെട്ടെന്ന് മണ്ണിൽ അഴിയാനും ഒക്കെ നല്ലതാണിത്. അപ്പോൾ നീം പൗഡറും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ പൊടിയും അതുപോലെ തന്നെ നീം പൗഡറും നമ്മളിട്ട് കൊടുത്തു. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ പൂക്കൾ, നിറയെ പൂക്കൾ ഉണ്ടാകാനും അതെല്ലാം കായാകാനായിട്ട്, കാരണം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പൂ കൊഴിഞ്ഞു പോകുന്നു അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ശരിക്കും ഇതിനകത്തുള്ള ആൺപൂക്കൾ കൊഴിഞ്ഞു പോകും, അതിന് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ പെൺപൂക്കൾ ഒരെണ്ണം പോലും കൊഴിയാതെ നിറയെ പൂ പിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന എഗ്ഗമിനോസിഡ് ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ എഗ്ഗമിനോസിഡ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ എഗ്ഗമിനോസിഡ് മുട്ടയും നാരങ്ങയും മാത്രം മതി, വേറെ ചിലവൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം, ഒരു വർഷത്തേക്കൊക്കെ നമുക്കിത് മതിയാവും. അപ്പോൾ ഒരു 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് മതിയാവും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറികൾക്കെല്ലാം അല്ലെങ്കിൽ പൂച്ചെടികൾക്കും എല്ലാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ 3 ലിറ്റർ വെള്ളം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെടികൾക്കും എല്ലാത്തിനും, എല്ലാ പച്ചക്കറികൾക്കും എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ എഗ്ഗമിനോസിഡ് 1 ലിറ്ററിന് 5 ml ആണ്. അപ്പോൾ ഒരു 15 ml വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിറിഞ്ചോ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അളന്നെടുക്കാം. ഇത് കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും നമ്മൾ അതിൻ്റേതായ അളവിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചെടികളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നന്നായിട്ട് എല്ലാ പൂക്കളും കായാകാനും ഒക്കെ ആയിട്ട് ഇത് നല്ലതാണ് കേട്ടോ. എഗ്ഗമിനോസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പൂവിലും അല്ലെ കായലും എല്ലാം വീഴത്തക്ക രീതിയിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുക. ഇലകളിലൊക്കെ വീഴണം കേട്ടോ. ഇതിൻ്റെ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ താഴ്വശത്തും എല്ലാം വീഴുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതുപോലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും നമ്മുടെ ജൈവ കീടനാശിനിയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ വിത്ത് ഈ മുളകിൻ്റെയൊക്കെ വിത്ത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വിത്തുണ്ടാവും. ഞാനിപ്പോൾ ഇതെല്ലാം പറിക്കാൻ പോവുക, കാരണം ഇതെല്ലാം പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പഴുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിളവ് കുറയും. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ മുളകിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇതിൻ്റെ വളങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ട്. നമുക്ക് വിളവ് കുറയാനും അതുപോലെ തന്നെ ചെടിയുടെ ആരോഗ്യത്തിനൊക്കെ ഇത് പ്രശ്നമാണ്. അതുകൊണ്ട് ഇതെല്ലാം പറിച്ച് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം വിളവെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനതെല്ലാം വീഡിയോയൊക്കെ ചെയ്യുന്നതാണ്. കാരണം എല്ലാത്തിൻ്റെയും കമൻറ്റിന് മറുപടി അയക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.